ഹായ് ഗുഡ് മോർണിംഗ്. ഫൈബിൽ ആൻഡ് സെയിൽസ് വിന്നേഴ്സ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ലോക്കായി പോയ അക്കൗണ്ട് ലോക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ വന്ന അപ്ഡേഷൻ്റെ ഒരു വിശദീകരണമാണ് പറയുന്നത്. ആദ്യമായി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ധൃതി പിടിച്ച് ആരും ഒന്നും ചെയ്യരുത്. കൃത്യമായി കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തെറ്റാതെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത വിവരങ്ങൾ നമുക്ക് അറിവുണ്ടായിരിക്കണം എന്നർത്ഥം. നമ്മുടെ യൂസർ നെയിം, നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതേപോലെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഏതാണോ കൊടുത്തതെങ്കിൽ അത് നമ്മുടെ കൺട്രി, ഇത്രയും വിവരങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തത് കൃത്യമായി നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ആവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോയാൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയോ വെരിഫിക്കേഷൻ വഴിയോ നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഓപ്ഷൻ മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ റിക്കവർ എക്സസ് എന്നും അതേപോലെ റിമൂവ് മൈ അക്കൗണ്ട് എന്ന രണ്ട് ഓപ്ഷൻ കാണാം. ഇവിടെ ഈ പച്ച റൗണ്ട് ചെയ്തിട്ടുള്ള റിക്കവർ ആക്സസ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുന്നത് ഇങ്ങനെ ഉള്ളൊരു പേജാണ് തുറക്കുക. ഈ പേജിലാണ് നമ്മളുടെ യൂസർ നെയിം ഒന്നാമത് കൊടുക്കണം, പിന്നെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി, രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് നെയിം, പിന്നെ രജിസ്റ്റേർഡ് ലാസ്റ്റ് നെയിം. അധികം പേരും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നെയിം എന്നിടത്ത് നമ്മുടെ ഇനീഷ്യൽ കൊടുത്തിരിക്കാനാണ് അധികവും സാധ്യത. എന്താണോ കൊടുത്തിട്ടില്ലെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. പിന്നെ പ്ലീസ് സെലക്ട് കൺട്രി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ പേര് കാണിക്കും, അതിൽ ഇന്ത്യ എന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ പച്ച റൗണ്ട് ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് റിക്കവറി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് റിക്കവറി ആവാനുള്ള ഓപ്ഷൻ സ്റ്റാർട്ടഡ് ആയി എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇവിടെ ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിക്കവറി റെഫറൻസ് നമ്പർ എന്ന നിലയിൽ എന്ന പേരിൽ അവിടെ കാണുന്ന ഒരു കോഡ്, കുറേ അക്കങ്ങളോ അക്ഷരങ്ങളോ ഉൾക്കൊള്ളുന്ന ഒരു കോഡ്. ഈ കോഡ് നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. ഒന്നുകിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം, അതല്ലെങ്കിൽ ആ ഓപ്ഷൻ വന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ മഞ്ഞ നിറത്തിൽ കോപ്പി എന്നൊരു ഓപ്ഷൻ കാണും. അത് കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വാട്സപ്പ് പേജിൽ നമ്മൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം, എന്നിട്ടത് കൃത്യമായി സൂക്ഷിച്ച് വെക്കണം. അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, റിക്കവറി ആക്സസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ തുറക്കും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത് നമ്മുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതില്ല. തൊട്ട് താഴെ കാണുന്ന ഒരു കള്ളിയിൽ അവിടെ എൻ്റർ യുവർ റിക്കവറി കോഡ് ടു സീ കറൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. ആ ഭാഗത്ത് നേരത്തെ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ നോക്കിയിട്ട് അതേപോലെ അടിച്ചു കൊടുക്കണം. പക്ഷെ അത് വളരെ റിസ്ക്കാണ്, കാരണം ഒരുപാട് അക്കങ്ങളും അക്ഷരങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോവുകയോ മറ്റോ ചെയ്താൽ അത് ശരിയാവില്ല. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ്, യൂസർ നെയിമും രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയും നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ, അതിൽ യൂസർ നെയിമിൻ്റെ അവിടെ ഒരു സ്പേസ് വരികയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരികയോ ചെയ്താൽ ഒരിക്കലും അത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ ഓപ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ കാണുന്ന ചെക്ക് എന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷനാണ് വരിക, അണ്ടർ റിവ്യൂ എന്നുള്ളത് പറഞ്ഞിട്ട് മാന്യുവൽ റിവ്യൂസ് ആർ അണ്ടർ വേ, ചെക്ക് ബാക്ക് ഇൻ ഫ്യൂ ഡേ ഇൻ എ ഫ്യൂ ഡേയ്സ്. ഇവിടെ അവർ മാനുവലായിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ടല്ല, ഓരോ ആളുകളും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തത് കൃത്യമാണോ എന്ന് പരിശോധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആകുന്ന ഓപ്ഷൻ കാണിക്കും. അത് ഓപ്പൺ ആണോ അല്ലേ എന്ന് നമ്മുടെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ആ കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള
പേസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ സാധനം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും അത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. ആ കോഡ് എല്ലാവരും കൃത്യമായി എടുത്ത് വെക്കുകയും അത് വീണ്ടും ഈ ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ കൃത്യമാകണം എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് നെയിമും യൂസർ നെയിമും നമ്മളുടെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഏത് മെയിലാണോ നമ്മളവിടെ കൊടുത്തത്, ഏത് മെയിൽ അഡ്രസ്സാണോ കൊടുത്തതെങ്കിൽ ആ മെയിൽ അഡ്രസ്സിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അതിൻ്റെ ഒരു മാതൃകയാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മളുടെ മറ്റ് വിവരങ്ങളൊക്കെ അവിടെ നമ്മുടെ റഫറൽ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ യൂസർ നെയിമിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ റഫറൽ ലിങ്ക് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തത് ഏതെങ്കിലും വാട്സപ്പിൻ്റെ പേജുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ യൂസർ നെയിം. അതാണ് യൂസർ നെയിം ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ല. ആ യൂസർ നെയിം തന്നെയായിരിക്കണം നമ്മളവിടെ കൊടുക്കേണ്ടത്. ഓരോരുത്തരും ഓരോരുത്തരുടെ ഫോണിൽ നിന്ന് മാത്രം കൃത്യമായിട്ട് ഈ വിവരങ്ങൾ കൊടുത്തു ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി നമ്മൾ ഫൈബിലിയൻ സെയിൽസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇമെയിൽ അവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ഫൈബിലിയൻ സെയിൽസ് എന്ന് അടിച്ചു കൊടുത്താൽ ആദ്യമായി വന്ന ആ മെയിൽ നമുക്ക് കിട്ടും. അതിൽ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ മറ്റ് വിവരങ്ങളൊക്കെ അതിലുണ്ടാകും. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്, അതല്ലെങ്കിൽ മെയിലിൽ പോയിട്ടില്ലെങ്കിലും ചിലർ കൃത്യമായിട്ട് ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓർമ്മയിലുണ്ടാകും. അവിടെ നമ്മുടെ യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, കൺട്രി പിന്നെ ഇന്ത്യയാണ്. അത് എഴുതി വെച്ചതിന് ശേഷം മാത്രം ഈ പരിപാടി ചെയ്യാൻ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്യത ഇല്ലാത്ത വിവരങ്ങളാണ് കൊടുക്കുന്നത് എങ്കിൽ അത് മുന്നോട്ട് പോവുകയില്ല. അതേപോലെ യൂസർ നെയിമും മറ്റ് കാര്യങ്ങളും വളരെ കറക്റ്റായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരും അവരവരുടെ ഫോണിൽ നിന്ന് മാത്രം ചെയ്യുക, അക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ IP അഡ്രസ്സ് വെച്ചുകൊണ്ടാണ് കമ്പനി അത് ചെക്ക് ചെയ്തിട്ട് അത് ഫൈനൽ ചെയ്യുക. ആ കാര്യം എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ 5 ബില്യൺ സെയിൽസുമായി ബന്ധപ്പെട്ട അതിൻ്റെ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.